നമസ്കാരം. കേരള വിഷൻ ന്യൂസിൽ ഇനി വാർത്താവേളയാണ്. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. ഷുഹൈബ് വധത്തിൽ ആകേഷ് തില്ലങ്കേരിയുടെ വെളിപ്പെടുത്തൽ നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. വി ഐ പി കൊട്ടേഷൻ പ്രതികൾക്ക് പ്രത്യേക പരിഗണനയെന്ന് ടി സിദ്ദിഖ്. രാഷ്ട്രീയം നോക്കാതെ പോലീസ് പ്രതികളെ കണ്ടെത്തിയെന്ന് മുഖ്യമന്ത്രി. തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന നിലപാട് സി പി എമ്മിനില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. കൊന്നവരെയും കൊല്ലിച്ചവരെയും കണ്ടെത്തണമെന്ന് വി ഡി സതീശൻ. വടക്കാഞ്ചേരി ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണവുമായി അനിൽ അക്കര. ലൈഫ് മിഷൻ സിഇഒ തയ്യാറാക്കിയ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടും. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ ലംഘനം, മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് ആരോപണം. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ തീപിടുത്തത്തിൽ ശ്വാസം മുട്ടി കൊച്ചിയും. നഗരത്തിലെ വിവിധയിടങ്ങളിൽ കനത്ത പുക. പ്ലാന്റിലെ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. ഫണ്ട് വിനിയോഗത്തിൽ കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ അലംഭാവം. സർക്കാർ അനുവദിച്ച തുക കൃത്യമായി വിനിയോഗിച്ചിട്ടില്ലെന്ന് വിവരാവകാശ രേഖ. ചെലവഴിക്കാതെ കയ്യിൽ വെച്ചത് 111,83,00,000 രൂപ. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ സെമിഫൈനൽ ലക്ഷ്യമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. പോരാട്ടം കരുത്തരായ ബംഗളൂരു എഫ് സിക്കെതിരെ. മത്സരം വൈകിട്ട് 7:30 ബംഗളൂരുവിന്റെ തട്ടകത്തിൽ.